കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബസലിക്ക. ഏകദേശം 1 കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ ബസലിക്കയിൽ സന്ദർശനം നടത്തുന്നു. ഏറ്റവും വലിയ 9 മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. 1524 പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. 2004 സെപ്റ്റംബർ 12 മുതൽ ഈ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1524 പോർച്ചുഗീസുകാർ വല്ലാർപാടത്ത് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യ ദേവാലയമാണിത്. എന്നാൽ 1676 വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൾത്താരയ്ക്ക് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകിപ്പോകുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന രാമൻ പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു. പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിൻ്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തന്മൂലം ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1951 ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ 2002 പള്ളിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി. അതേ തുടർന്ന് 2004 സെപ്റ്റംബർ 12 ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തുടർന്ന് ആ വർഷം തന്നെ ഡിസംബർ 1 ജോൺ ബോൾ 2 മാർപ്പാപ്പ പള്ളിയെ ബസലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു. 2004 നവംബർ 21 ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി പെത്രോലോപ്പസ് കിദ്വാന മെത്രാപ്പൊലിത്ത ഇവിടം സന്ദർശിച്ചിരുന്നു. ജോൺ ബോൾ 2 മാർപ്പാപ്പ 2004 ഡിസംബർ 1 പള്ളിയെ മൈനർ ബസലിക്കയായി ഉയർത്തി. ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം 2005 ഫെബ്രുവരി 12 വരാപ്പുഴ അതിരൂപതാ മെത്രാൻ ഡോക്ടർ ഡാനിയേൽ അച്ചാരുപറമ്പിൽ പള്ളിയിൽ നിർവഹിച്ചു. 1676 വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നാമാവശേഷമായി. എന്നാൽ മാതാവിൻ്റെ ചിത്രം അന്നത്തെ കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന രാമൻ വലിയച്ഛന് ലഭിച്ചു. വല്ലാർപാടത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം പള്ളി സ്ഥാപിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും രാമൻ വലിയച്ഛൻ വിശ്വാസികൾക്ക് നൽകി. രാമൻ വലിയച്ഛൻ വിശ്വാസികൾക്ക് മാതാവിൻ്റെ ചിത്രം തിരിച്ചു നൽകിയ സ്ഥലത്ത് ഒരു കൊടിമരം സ്ഥാപിക്കുകയുണ്ടായി. നാട്ടുകാർ പുതിയ ദേവാലയം സ്ഥാപിച്ച് മാതാവിൻ്റെ ചിത്രം അവിടെ സ്ഥാപിച്ചു. ദേവാലയത്തിൻ്റെ ആശ്രീവദത്തിൽ രാമൻ വലിയച്ഛൻ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് ദേവാലയത്തിലേക്ക് ഒരു കെടാവിളക്ക് നൽകുകയും അതിലൊഴിക്കാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുമുണ്ടായി. കാലാന്തരത്തിൽ ഈ പതിവ് മുടങ്ങിപ്പോവുകയുണ്ടായി. എന്നാൽ 1994 മുതൽ പാലിയും കൊട്ടാരത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്ന ചടങ്ങ് നിലനിൽക്കുന്നുണ്ട്. എറണാകുളം നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നും ഗോശ്രീ പാലങ്ങൾ വഴി ഇവിടെ എത്താം. ദ്വീപിലേക്കുള്ള 47C എന്ന പുതിയ ദേശീയപാത ദ്വീപിനെ വൻകരയിലെ ദേശീയപാതകളായ 17, 47 എന്നിവയുമായി നേരിട്ട് ചേരാനല്ലൂർ, കളമശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ ബന്ധിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.